ഫെബ്രുവരി ഇരുപത്തിയെട്ട് പോപ്പ് ഹിലാരി ഇറ്റലിയിലെ സാർഡീനിയയിൽ ജനിച്ച് ക്രിസ്തുവർഷം വർഷം നാനൂറ്റി അറുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് റോമിൽ വെച്ച് സ്വാഭാവിക മരണം സംഭവിച്ചു ഡീക്കൻ എന്ന നിലയിൽ നിന്നും പിന്നീട് മാർപാപ്പ എന്ന പദവിയിലേക്ക് ഉയർന്നു വന്നയാളാണ് പോപ്പ് ഹിലരി വിശുദ്ധ ലിയോ ദി ഗ്രേറ്റ് മാർപാപ്പയുടെ സഹായി മാർപ്പാപ്പയുടെ നിയമജ്ഞൻ എപ്പിസ്കോപ്പൽ അച്ചടക്കത്തിൻ്റെ പരിഷ്കർത്താവ് പള്ളികൾ ലൈബ്രറികൾ ചാപ്പലുകൾ പൊതുപ്രവർത്തനങ്ങൾ എന്നിവയുടെ നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ആർച്ച് ഡേക്കൻ ഹിലാരി അദ്ദേഹം ക്രിസ്തുവർഷം വർഷം നാനൂറ്റി അറുപത്തൊന്ന് നവംബർ പതിനേഴിന് റോമിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു മഹാനായ വിശുദ്ധ ലിയോ ഒന്നാമൻ മാർപ്പാപ്പയുടെ കീഴിൽ ആർച്ച് ഡേക്കൻ എന്ന നിലയിൽ റോമൻ സിംഹാസനത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഹിലാരി അപാരമായ ശക്തി പ്രകടിപ്പിച്ചു പോപ്പ് എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ മുൻഗാമിയായ ലിയോയുടെ നയങ്ങൾ തുടർന്നു എപ്പിസ്കോപ്പൽ അച്ചടക്കത്തിൽ മാർപ്പാപ്പയുടെ നിയന്ത്രണം അദ്ദേഹം തുടർന്നു അദ്ദേഹത്തിൻ്റെ ചില വിജ്ഞാനകോശങ്ങൾ വർദ്ധിച്ച അച്ചടക്കത്തിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു ആർലസിലെ ബിഷപ്പ് വർഷം തോറും ഒരു സിനിഡ് കൂട്ടേണ്ടതാണ് എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്പസ്തോലിക സിംഹാസനത്തിന് സമർപ്പിക്കേണ്ടതുണ്ട് ആർച്ച് ബിഷപ്പിൻ്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ ഒരു ബിഷപ്പിനും തൻ്റെ രൂപത വിട്ടുപോകാൻ കഴിയില്ല വിൽപ്പനയുടെ കാരണം ഒരു സിനിഡ് പരിശോധിക്കുന്നതുവരെ പള്ളിയുടെ സ്വത്ത് വിൽക്കാൻ കഴിയില്ല എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി നിലവിൽ വന്നതാണ് സ്പെയിനിലെ പള്ളികൾക്ക് ഹിലാരി മാർപ്പാപ്പ നേരിട്ട് തീരുമാനങ്ങൾ നൽകി അത് ചിലപ്പോൾ പേപ്പൽ ഭ്രമണപഥത്തിന് പുറത്ത് പ്രവർത്തിക്കുവാൻ പ്രവണത കാണിച്ചിരുന്നു ബാഴ്സലോണയിലെ ബിഷപ്പായിരുന്ന ന്യുണ്ടിനാറിയസിൻ്റെ മരണത്തിനു മുമ്പ് ഐറേനിയസ് തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം തന്നെ ഐറേനിയസിനെ മറ്റൊരു സഭയുടെ ബിഷപ്പാക്കി താരഗോണയിലെ സിനഡ് ഐറേനീസിൻ്റെ നാമനിർദ്ദേശം സ്ഥിരീകരിച്ചു അതിനുശേഷം ബിഷപ്പുമാർ മാർപ്പാപ്പയുടെ അംഗീകാരം തേടി പുതിയ ബിഷപ്പുമാരുടെ തിരഞ്ഞെടുപ്പുകളും സ്ഥാനാരോഹണങ്ങളും മാർപ്പാപ്പയുടെ അംഗീകാരമില്ലാതെ നടന്നതിനാൽ അദ്ദേഹത്തിന് എപ്പിസ്കോപ്പൽ അച്ചടക്കം പാലിക്കേണ്ടത് ആവശ്യമായി വന്നു നാനൂറ്റി അറുപത്തഞ്ച് നവംബർ പത്തൊൻപതിന് സാന്താമരിയ മാഗിയൂർ ബെസലിക്കയിൽ നടന്ന റോമൻ സിനഡ് പ്രശ്നം പരിഹരിച്ചു യഥാർത്ഥ രേഖകൾ നിലനിൽക്കുന്ന ഏറ്റവും പഴയ റോമൻ സിനഡാണിത് റോമിൻ്റെ ചക്രവർത്തിയുടെ തെറ്റായ തീരുമാനങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനും നിശിതമായി വിമർശിക്കുവാനും അപാരധൈര്യം കാണിച്ചിരുന്നു വിശുദ്ധ ഹിലാരി സെൻറ്റ് ഹിലാരി റോമിൽ നിരവധി പള്ളികളും മറ്റ് കെട്ടിടങ്ങളും സ്ഥാപിച്ചു ലാറ്ററിനിലെ ബാപ്റ്റിസ്റ്ററിയിൽ അദ്ദേഹം രണ്ട് ഓറട്ടറികൾ സ്ഥാപിച്ചു ഒന്ന് സെയിൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥം മറ്റൊന്ന് സെയിൻറ് ജോൺ ദ അപ്പസ്തോലിൻ്റെ ബഹുമാനാർത്ഥം ബാപ്റ്റിസ്റ്ററി കോൺവെൻറ്റുകൾ രണ്ട് പൊതു കുളിമറികൾ ലൈബ്രറികൾ സെയിൻറ് ലോറൻസിൻ്റെ ബസ്സിലൊക്കെ സമീപം അദ്ദേഹം വിശുദ്ധ കുരിശിൻ്റെ ഒരു ചാപ്പൽ എന്നിവ സ്ഥാപിച്ചു അവിടെ തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തതും